നമസ്കാരം. കൗമുദി ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ആദ്യം തന്നെ ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ ഈ ഈസ്റ്റർ ദിനത്തിൽ വിശേഷങ്ങളുമായിട്ട് ഞാൻ ജോയിൻ ചെയ്യാൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ വണ്ടാഴി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സൂപ്പർ നാച്ചുറൽ ഫാമിലിയോടൊപ്പമാണ്. വേറെ ആരുമല്ല, നടിയും നിർമ്മാതാവുമായിട്ടുള്ള സാൻഡ്ര തോമസ്, ഹസ്ബൻഡ് വിൽസൺ, ഒപ്പം അവരുടെ ഇരട്ട കുട്ടികളായിട്ടുള്ള ഉമ്മു കുൽസും ഉമ്മിണി തങ്കയും. അവരുടെ വിശേഷങ്ങളാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് അവരുടെ കൂടെ ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈസ്റ്റർ അതിഥികൾ, ഈസ്റ്റർ സ്പെഷ്യൽ അതിഥികൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളും അവരോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. വിൽസൺ ചേട്ടൻ, സാൻഡ്ര, കെൻഡൽ ആള്, ഇതാണ് കേറ്റ്ലിൻ, കേറ്റ്ലിൻ ഇതാണ് കേറ്റ്ലിൻ. ഒരാൾ ഇങ്ങനെ ഇതിൽ കൂടെ ഓടി നടക്കുന്നുണ്ട്. ഇടക്കിടക്ക് വന്ന് എല്ലാവർക്കും അറിയത്തില്ല കേട്ടോ, ഇത് ഉമ്മിണി തങ്കയാ. ആദ്യത്തെ ചോദ്യം, നമ്മളിവിടെ നേരത്തെ വന്നപ്പോ വേറൊരു ലൊക്കേഷൻ ഒക്കെ പ്ലാൻ ചെയ്ത് വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിച്ചു, പക്ഷെ ഇത്രയും നല്ലൊരു ആംബിയൻസ് ഉള്ളപ്പോ പിന്നെ വേറൊരു ലൊക്കേഷൻ ഞങ്ങൾ നോക്കിയില്ല. ഈ ടൗണിൽ നിന്ന് നിങ്ങള് ഇത് കറക്റ്റ് വടക്കഞ്ചേരി വണ്ടാരി എന്ന് പറയുന്ന സ്ഥലമാണ് അല്ലെ? വണ്ടാഴി. വണ്ടാഴി ആരാണ് ഈ ഒരു മാറ്റം സജസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ എപ്പോഴാണ് ഇങ്ങനെ ഒരു മാറ്റം? അത് പപ്പയും മമ്മിയും വന്നതാണ് ഇവിടെ. ഞങ്ങൾ അവര് വന്നൊരു 3 മാസം, അതായത് ലോക്ക്ഡൌണിന്റെ സമയത്താണ് അവര് വന്നത്. അവര് എറണാകുളത്ത് രണ്ടുപേരും ഒറ്റയ്ക്കായിരുന്നു. അപ്പോ ലോക്ക്ഡൌണിന്റെ സമയത്ത് അറിയാലോ, എറണാകുളത്ത് ഭയങ്കരമായിട്ട് കേസസ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മമ്മി ഇച്ചിരി ടെൻഷൻ ഉള്ള ആളാ. മമ്മിക്ക് മുല്ലപ്പെരിയാറ് പൊട്ടുമെന്നും പറഞ്ഞോണ്ട് ആളാണ്. അപ്പം ഈ കോവിഡ് കൂടിയപ്പോ മമ്മിക്ക് ടെൻഷനായിട്ട് അങ്ങനെയാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്ന് ഇവര് വന്നൊരു 2-3 മാസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ഞങ്ങൾ ഇവിടെ വന്ന് ഇത് കണ്ടു കഴിഞ്ഞപ്പോ പിന്നെ ഇവിടുന്ന് എല്ലാരും ഇവിടെ സെറ്റായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചുറ്റും ജാതിക്കയുണ്ട്, മാങ്ങയുണ്ട്, തേങ്ങയുണ്ട്, ചക്കയുണ്ട്, ശരിക്കും ഒരു ഫാം ഹൗസ് പോലെ പറയാം. ശരിക്കും ഇവിടെയാണ് ഇപ്പൊ സ്ഥിരതാമസം. അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ പറഞ്ഞ വേണ്ടത്തേക്ക്, അല്ലെങ്കിൽ സ്ഥലം നിലമ്പൂര്. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ യാത്ര. ഞങ്ങൾ നിലമ്പൂരാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. പിന്നെ കൂട്ടുകാർ ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ തന്നെ കണ്ടില്ലേ, കൊറേ പേരുണ്ട് ഇവിടെ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ വെൽക്കം ചെയ്ത് വന്നപ്പോ തന്നെ ജാതിക്ക നല്ല ഉപ്പും മുളകും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ പീസ് അരിഞ്ഞ് തന്നിട്ടാണ്. വെൽക്കം ഡ്രിങ്കിന് പറഞ്ഞാൽ ഞങ്ങൾ ജാതിക്ക് തന്നിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ ഇവിടെ ഈ ഡെയിലി ഇപ്പോ ഒരു വീഡിയോസ് വെച്ചിട്ട് മറ്റേ സൂപ്പർ നാച്ചുറൽ ചാനലിൽ വരുന്നുണ്ട്. അപ്പോ ഇതിനുള്ള റേഞ്ച് ഇവിടെ ഉണ്ടോ? ആദ്യം ചോദിക്കട്ടെ. റേഞ്ച് ഇല്ല. റേഞ്ച് ഭയങ്കര പ്രശ്നമാണ്. റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലമായത്. അപ്പോ ഞാൻ റേഞ്ച് പിടിക്കാൻ വേണ്ടി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് കുറച്ച് ദൂരം നടന്നു പോയി അവിടെ ചെന്നിട്ടാണ് അപ്ലോഡ് ചെയ്തോണ്ടൊക്കെ ഇരുന്നത്. പിന്നെ കൊറേ നാള് ഈ പരിപാടി ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞങ്ങൾ ഇവിടെ വയറൊക്കെ വലിച്ച് വൈഫൈ എടുത്തു. അത്രയും വിശേഷങ്ങളുണ്ട് പറയാൻ. ശരിക്കും വിൽസൺ ചേട്ടന്റെ ഫീൽഡ് ഹോസ്പിറ്റൽ രംഗമാണ്. ഇപ്പൊ ഇതിലിപ്പോ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നേരത്തെ അത്യാവശ്യം തിരക്കുള്ളൊരു നടിയായിരുന്നു, പ്രൊഡ്യൂസറായിരുന്നു. ഇപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ യൂട്യൂബർ, ഡയറക്ടർ, എഡിറ്റർ, ക്യാമറ അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി വീഡിയോ എടുത്തിരുന്നു ഒന്നും അല്ല ഞങ്ങള്. ചുമ്മാ ഞാൻ ഇവരിത് ഇങ്ങനെ മഴ, ഞങ്ങൾ ഇവിടെ വരുന്നത് ഒരു ജൂൺ സമയത്താണ്. അപ്പൊ നല്ല മഴയായിരുന്നു, മഴക്കാലമായിരുന്നു, കൂടാതെ കോവിഡും ഉണ്ട്. അപ്പൊ എല്ലാവർക്കും പിള്ളേരെ വെളിയിലോട്ട് ഇറക്കാനും ഒക്കെ പേടിയായിട്ടിരുന്ന സമയത്ത് ഇവിടെ നല്ല മഴയും നല്ല കാര്യം ഇവിടെ ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇപ്പൊ ഈ ഒരു സമ്മറിൽ ഇത്രയും പച്ചപ്പ് ഇവിടെ ഉണ്ട്. അപ്പം ജൂണിലെ കാര്യമൊക്കെ ആലോചിച്ചേക്കും. അപ്പൊ നല്ല ഭംഗിയായിരുന്നു ഇവിടെ കാണാൻ. അപ്പൊ പിള്ളേർ ഈ മണ്ണി കളിക്കുന്നതും ചിരട്ടയില് മണ്ണപ്പം ചുടുന്നതും ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങള് ഞാൻ വെറുതെ ഇൻസ്റ്റയില് സ്റ്റോറീസ് ഇട്ടതാ. അത് കണ്ട് അത് ഭയങ്കര റീച്ചായി. അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോ ആൾക്കാര് ഈ കൊറോണ ആയിട്ട് ഒരുപാട് പേര് ഡിപ്രസ്ഡ് ആയി പോയി. അപ്പൊ അങ്ങനെ പിന്നെ ഈ ക്വാറന്റൈൻ എന്ന് പറയുമ്പോ ഒരു ഒറ്റയ്ക്ക് മുറിയിലിരിക്കല്ലേ, അപ്പൊ എല്ലാവർക്കും കൊറേ പേർക്ക് ഇതൊരു ആശ്വാസമായിരുന്നു. നമ്മുടെ എന്ന് വെച്ചാ നമ്മുടെ എന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസ് അത് കഴിഞ്ഞ. അപ്പൊ അവര് പറഞ്ഞു ഒരു വീഡിയോസ് ആയിട്ട് ചെയ്യണം, ഞങ്ങൾക്ക് അത് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടം. പിന്നെ പിള്ളേരെ, കുഞ്ഞുമക്കളെ കാണുന്നത് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പൊ അങ്ങനെ അവരുടെ കളികള് കാര്യങ്ങള് എല്ലാം അങ്ങനെയാണ് വീഡിയോസ് ആക്കി തുടങ്ങുന്നത്. അങ്ങനെ വീഡിയോസ് ഇട്ടിട്ട് പിന്നെ ഇത്
ഇങ്ങനെ ആൾക്കാരുടെ കമന്റ്സ് വരാൻ, ഈ കമന്റ്സ് ആണ് നമ്മുടെ മോട്ടിവേഷൻ, നമ്മുടെ സപ്പോർട്ട് അതാണ് മെയിൻ. ശരിക്കും ഇവരെ നമ്മളിങ്ങനെ ഇവരുടെ പുറകെ ഫോളോ ചെയ്യാണ്, നമ്മുടെ ഫുൾ മറ്റേ മൊബൈലിൽ നമ്മൾ ഹാൻഡ് ക്യാമറ ചെയ്യുന്ന വരെ അവരെ ഫോളോ ചെയ്തിട്ടാണ്. പക്ഷെ അവരറിയാതെ, അവരറിയാല്ല, അവരറിഞ്ഞ ഇത് കണ്ടില്ലേ, അവർ ഇരിക്കാത്ത കണ്ടില്ലേ, അവർ ക്യാമറ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവര് ഇറിറ്റേറ്റഡ് ആണ്. അവര് വേണ്ട, എന്റെ ഫോട്ടോ എടുക്കണ്ട, എന്റെ വീഡിയോ എടുക്കണ്ട, അങ്ങനെ 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 ഇപ്പൊ പറയാൻ തുടങ്ങി. അപ്പൊ നേരത്തെ ആണെങ്കിൽ ഞാൻ ഇവർ കാണാതെ, അശ്വൻ നേരത്തെ ഭയങ്കര എഗെയിൻസ്റ്റ് ആയിരുന്നു ഇതിന്, ഞാൻ വീഡിയോ ഇടുന്നതിനോടെ എഗെയിൻസ്റ്റ് ആയിരുന്നു. വീഡിയോ എടുക്കുന്ന എന്തിനാണ് നമ്മുടെ പ്രൈവറ്റ് ലൈഫ് ഇങ്ങനെ എല്ലാരെയും കാണിക്കുന്നത് അങ്ങനെ. പക്ഷെ അപ്പൊ ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യം, നമ്മുടെ ഒരു ദിവസത്തില് 10 മിനിറ്റ് ആണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. കാര്യം എപ്പോഴെങ്കിലും ഞാൻ അതിൽ ഇതിലേക്ക് പോകുമ്പോൾ പിള്ളേരെന്ന് കളിക്കുമ്പോൾ ഒരു അവിടെ നിന്ന് ഷൂട്ട് ചെയ്ത് 10 മിനിറ്റ് എടുക്കും, ഇടും. അതായിരുന്നു, അത്രയും ലേസി ആയിട്ടാണ് വീഡിയോസ് ചെയ്തിരുന്നത്. പിന്നെ പിന്നെയാണ് അതിന് എഫേർട്ട് എടുക്കാനായിട്ട് തുടങ്ങിയത്. കാര്യം കണ്ടന്റ് ഇല്ല, മാത്രമല്ല ഫോളോവേഴ്സ് ഭയങ്കരമായിട്ട് എക്സ്പെക്ടേഷൻ കൂടി, അവർക്ക് ഡെയിലി വീഡിയോസ് വേണം, ഡെയിലി വീഡിയോസ് വേണം, ഡെയിലി ഡിഫറെന്റ് കണ്ടന്റ് വേണം. അപ്പം അതൊരു വലിയ മക്കളുടെ പേര് അതൊരു പേരൊക്കെ ഇട്ടവള, എല്ലാ ക്രെഡിറ്റ് വെക്ക, പേരിട്ടതും അതൊക്കെ. അത് പഴയ ഒരു ഒരു ഉമ്മിണിത്തങ്ക എന്ന് പറയുന്ന 8 വീട്ടിൽ പിള്ളമാരുടെ പെങ്ങളായിരുന്നു ഉമ്മിണിത്തങ്ക. അപ്പൊ ഉമ്മിണിത്തങ്കയാണ് ആദ്യം ഇടുന്നത്. പിന്നെ ആദ്യം ഇടുന്നത് ശരിക്കും ഉമ്മുകുലുസു ആട്ടോ. ശരിക്കും എനിക്ക് എന്തോ ഉമ്മുകുലുസു എന്നുള്ള പേരിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഉമ്മുകുലുസു ഇട്ടത്. അപ്പം അതുമായിട്ട് ചേരുന്ന ഒരു പേര് എന്നുള്ളതിലാണ് ഉമ്മിണിത്തങ്ക ഇടുന്നത്. ഉമ്മിണിത്തങ്ക അപ്പൊ പെട്ടെന്ന് വന്നു, ഈ നമുക്ക് ഈ ഹിസ്റ്ററി അറിയാവുന്നതുകൊണ്ട് കുറച്ച് റൈമിംഗ് ആണല്ലോ. ഇനി ഇപ്പൊ ഇതില് ആർക്കാണ് വിൽസൺ ചേട്ടന്റെ ക്യാരക്ടർ പോയിട്ടുള്ളത്? നമുക്ക് ചോദിക്കുമ്പോൾ ചോദിക്കാം, ആർക്കാണ് സാൻഡയുടെ ക്യാരക്ടർ പോയിട്ടുള്ളത്? അല്ല, എന്ത് പിള്ളേർ എന്ത് മോശം ചെയ്താലും ഇവളുടെ ക്യാരക്ടർ ആയിരിക്കും. എന്റെ ശബാം കാണിച്ചു എന്ന് പറയും, നല്ലത് ചെയ്താല ക്രെഡിറ്റ് എടുക്കുകയും ചെയ്യും. ശരിക്കും ഭയങ്കര അത്യാവശ്യം തിരക്കുള്ളൊരു നടി, അത്യാവശ്യം തിരക്കുള്ളൊരു നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ നിന്നും ഭയങ്കര ബിസിയസ്റ്റ് ആയിട്ടുള്ളൊരു വീട്ടമ്മയിലേക്കും അതുപോലെ തന്നെ ഒരു മദറിലേക്കും ഒരു അമ്മയിലേക്കും മാറി, ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ചാണ് പറഞ്ഞു വരുമ്പോൾ. ഏതാണ് റിസ്കി? ഇതിലേതാണ് ആൾ നന്നായിട്ട് പെർഫോം ചെയ്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതാണ് റിസ്കി ആയിട്ട് തോന്നിയിട്ടുള്ളത്? മറ്റേ ഒരു കഴിഞ്ഞ ദിവസം ഞങ്ങള് മൈസൂർ പോയപ്പോ അവിടുന്ന് നമ്മുടെ ഒരു ഫ്രണ്ടിനെ അവിടെ വെച്ച് മീറ്റ് ചെയ്തു. അതായത് സിനിമ ഞാൻ പ്രൊഡ്യൂസർ ആയിരുന്ന സമയത്ത് തന്നെ അറിയാവുന്ന ഒരാളാണ്. അപ്പൊ പുള്ളി തന്നെ ഇങ്ങനെ പറഞ്ഞു, അതായത് ഒരു ടെറർ പ്രൊഡ്യൂസർ ആയിരുന്ന ആളെ ഇങ്ങനെ എനിക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഇപ്പൊ കംപ്ലീറ്റ്ലി ഞാൻ മാറി. അപ്പൊ അത് മാറി എന്ന് പറയാൻ പറ്റത്തില്ല, ഐ മീൻ ഷീസ് ബാലൻസിങ് ബോത്ത് എന്ന് പറയാം, രണ്ടും നോക്കുന്നുണ്ട്. അപ്പം സിനിമയുടെ ആവശ്യം വരുമ്പോ അവിടെ അതിൻ്റെതായ ആവശ്യങ്ങൾ അതേപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പിള്ളേരെ കാര്യം നോക്കുന്നുണ്ട്, അപ്പം ബാലൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പം അതുള്ളു, പക്ഷേ ഒരു ഇമേജ് മേക്ക് ഓവർ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു എന്താ പറയാ, അപ്രോച്ചബിൾ അല്ലാത്ത ഒരു പ്രൊഡ്യൂസർ എന്നുള്ളൊരു ഒരു ഇത്, പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ആക്ട്രസ് അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാം, എല്ലാവർക്കും പേടിയായിരുന്നു എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരാൻ, ഒരു കഥ പറയാൻ വരാൻ തന്നെ പേടി. അപ്പം എന്തു ചിലപ്പോൾ മെയിൽ ഇൻഡസ്ട്രിയിൽ ഇന്റർവ്യൂ അനുഭവിച്ചിട്ടുണ്ട്. സത്യമാണ് പറഞ്ഞോളൂ, നമ്മളിപ്പോ ചോദിക്കുമ്പോ ഇത് ചോദിക്കാം അത് ചോദിക്കാം, ഇപ്പൊ പറഞ്ഞാലും മൊത്തത്തിൽ ഒരു ചേഞ്ച് ആയി, ആ ഇമേജ് ചേഞ്ച് ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ എനിക്ക് പണ്ട് ഒരു ഫിയറും ഉണ്ട്. ആ ഫിയർ എന്താന്ന് വെച്ചാല്, നമ്മള് ചെറിയ പ്രായത്തില് സിനിമയിലേക്ക് വന്നതാ, ഒന്നും അറിയത്തില്ല. ഞാൻ സിനിമയിൽ വന്നാണ് ഓരോന്ന് പഠിക്കുന്നത്. പിന്നെ ആളുകളെ കാണുന്നത്, ആളുകളോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ എല്ലാ കാര്യങ്ങളും സിനിമയിൽ നിന്നാണ് പഠിച്ച് വരുന്നത്. അപ്പം നമ്മൾ ഒരുപാട് സംസാരിച്ചാൽ നമ്മൾ അങ്ങ് എക്സ്പോസ്ഡ് ആവും, മനസ്സിലായോ? അപ്പൊ അത് കാരണം, അപ്പൊ അത് പ്രത്യേകിച്ച് ഞാനൊരു പ്രൊഡ്യൂസർ, അപ്പൊ അത് ആൾക്കാർ അതിന്റെ അഡ്വാൻറ്റേജ് എടുക്കും. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ഒരു ഒരു ഷീൽഡ് ഇട്ടിരുന്നു അന്ന്. ഇപ്പൊ പിന്നെ എനിക്ക് അത് നോക്കേണ്ട കാര്യമില്ല. ഇപ്പോ മക്കളായി, ഹസ്ബൻഡായി, എല്ലാ ആയി, പിന്നെ കുറച്ചുകൂടെ മെച്ചോർഡായി, എക്സ്പീരിയൻസസ് ആയി. അപ്പൊ അന്ന് അതല്ലല്ലോ, അങ്ങനെ അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഓരോ ദിവസം ഓരോ എക്സ്പീരിയൻസാ. അങ്ങനെ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് പേടിയാ, ഇവർ പറ്റിക്കാൻ വരുവാണോ, അവർ പറ്റിക്കാൻ വരുവാണോ, എങ്ങനെയാണ്. കാര്യം നമ്മൾ സിനിമ ഫസ്റ്റ് തുടക്കത്തിൽ മുതൽ ഇതാണ് അനുഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭയം, ആ ഫിയർ എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കാം ഞാൻ ആ ഷീൽഡ് ഇങ്ങനെ ഇട്ടിരുന്നത്. ഇപ്പം ആ ഫിയർ ഇല്ല. ശരിക്കും വിൽസൺ ചേട്ടന് ഈ ഫിലിം ഫീൽഡുമായിട്ട് മുമ്പും
എന്തെങ്കിലും തരത്തിൽ കണക്ഷൻ ഉണ്ടായിരുന്നു? അതോ ഇപ്പോൾ ഈ സാൻഡ്രയെ പരിചയപ്പെടുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഫീൽഡിൽ ഇപ്പോൾ നമ്മൾ യാത്രകളൊക്കെ നിങ്ങൾ ഒരുമിച്ചാണ് ഓൾമോസ്റ്റ് ഡിസിഷൻസ് എടുക്കുമ്പോൾ അങ്ങനെയാണ്? സിനിമ കാണുക മാത്രമുള്ളായിരുന്നു. മലയാളം കുറവായിരുന്നു, ഇപ്പോഴും ഇപ്പോഴും കൂടുതൽ ഇംഗ്ലീഷ് ഒക്കെ കാണുന്നത്. ഈ സമയത്ത് ഇപ്പോ സാൻഡ്ര കഥ കേൾക്കാനൊക്കെ പോകുമ്പോ ആ കൂട്ടത്തിൽ എന്തായാലും യാത്ര ചെയ്യുന്നുണ്ട്, അപ്പൊ കഥ കേൾക്കാനുള്ള ഒരു ക്ഷമ ഒക്കെ കേൾക്കാൻ ഇരിക്കാറുണ്ടോ? ആദ്യമൊന്നും ഇല്ലായിരുന്നു, പിന്നെ നല്ല കഥയാണെങ്കിൽ കേട്ടിരിക്കും. എല്ലാരും അവരവരുടെ കഥ എല്ലാവർക്കും ഭയങ്കര സംഭവമാണ്. അവര് രാവിലെ അമ്പലത്തിലൊക്കെ പോയി അല്ലെ പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ച് സ്ക്രിപ്റ്റ് ഒക്കെ ഭയങ്കര പൂജിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മുടെ അടുത്ത് കഥ പറയാനായിട്ട് വരുന്നത്. കഥ പറയാൻ വന്ന് കഥ അവര് ഭയങ്കര കാര്യമായിട്ട് കഥയെല്ലാം പറഞ്ഞു കഴിയുമ്പോ ചെലപ്പോ ഉണ്ടല്ലോ ഇത് എന്ത് കഥയാണ് ചങ്ങായി ഇത് ഇത് ഇങ്ങനെ. അപ്പൊ ഞാൻ അവിടെ അപ്പൊ ഇതല്ല ഇത് വർക്കാവില്ലോ ഇത് ആൾക്കാർ കൂട്ടോ എന്തുകൊണ്ടോ വെട്ടൊന്ന് മുറി രണ്ടാണോ ഏകദേശം എല്ലാ കാര്യത്തിലും സാധനം. അല്ലല്ല ഡിപ്ലോമാറ്റിക് ആണ്, പക്ഷെ ചില സമയത്തൊക്കെ അല്ല നമ്മൾ ജെന്യൂൻ ആയിട്ടുള്ള നമ്മുടെ ഒരു അഭിപ്രായം പറഞ്ഞു ബിസിനസ് രംഗത്ത് നേരെ പോ നേരെ പോ എന്നുള്ള സാധനം അതല്ല കഴിയുമ്പോ ചില നമുക്ക് ഇഷ്ടപ്പെടുന്ന കഥ നമ്മൾ ജെന്യൂൻ ആയിട്ട് പുള്ളിയെടുത്ത് പറയണം, കറക്റ്റ് എക്സ്പ്രഷൻ കൊടുക്കും കൊടുക്കും അതില് നല്ലതാണെങ്കിൽ അടിപൊളി എന്നുള്ള സാധനം എഴുന്നേറ്റ് കൈ അടിക്കുകയൊക്കെ ചെയ്യും ചില കഥയൊക്കെ കേട്ടുകഴിയുമ്പോ. അപ്പൊ ഇപ്പൊ അതിനകത്തൊരു ഇതെന്ന് പറഞ്ഞാൽ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡയറക്ടറിന്റെ അതിന് മുമ്പത്തെ അതായത് ഒരു പടം സൂപ്പർ ഹിറ്റ് ആയിട്ട് നിൽക്കുകയാണ്, അതിന്റെ തൊട്ട് മുമ്പത്തെ പടം ഫ്ലോപ്പ് ആയിരുന്നു. അപ്പം പുള്ളി നമ്മള് ക്ലോസ് ആയിട്ട് എല്ലാരും കൂടെ ഇരുന്ന് സംസാരിച്ചു പണാണ് ചങ്ങായി നിങ്ങളുടെ ഞാനുണ്ടല്ലോ അടുത്ത പടം പുള്ളിയുടെ നമ്മള് ചെയ്യേണ്ടതാ പുള്ളി ഇങ്ങനെ നമ്മുടെ ഒരു ക്രിറ്റിസിസം നമ്മൾ ജെന്യൂൻ ആയിട്ട് പുള്ളിക്ക് ഒരു അഭിപ്രായം പറയുന്നുള്ളൂ. അപ്പം പുള്ളി ചിലവര് അത് നല്ല രീതിയിൽ എടുക്കും, ചിലവർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ പൊതുവേ സിനിമാക്കാർക്ക് അങ്ങനെ ആരും ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഇഷ്ടമല്ല, അവര് സ്വന്തമായി മനസ്സിലാക്കി വരിക എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രോസസ്സ്. വേറൊരാള് നമ്മുടെ മുഖത്ത് നോക്കി പറയുന്നത് എനിക്ക് പോലും ഇഷ്ടമല്ല, എനിക്ക് എനിക്ക് ഭയങ്കര വിഷമം തോന്നിയ ഞങ്ങള് ആട് സിനിമ കഴിഞ്ഞിട്ട് ആട് സിനിമ കഴിഞ്ഞ് ഇറങ്ങി വന്ന ഒരു ദിവസം രാത്രി നമ്മളെ സിനിമയായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിന്ന ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് പറയുക എന്ത് കൂറ പടമാണ് എടുത്തു വെച്ചേക്കുന്നത് എന്ന് ചോദിച്ചു. അത് എനിക്കങ്ങ് ഞാനങ്ങ് തകർന്നു പോയി. അപ്പം നമ്മളങ്ങ് നമ്മളെ അങ്ങ് അത് ആർക്കും ഇഷ്ടപ്പെടില്ല അങ്ങനെ മുഖത്ത് നോക്കി ക്രിട്ടിസൈസ് ചെയ്യാന്ന് പറയുന്നത്. അത് കുറച്ച് നല്ല മൈൻഡിൽ എടുക്കുമായിരിക്കും, ചിലവർക്ക് പെട്ടെന്ന് പറ്റത്തില്ല. കാര്യം നമ്മൾ അത്രയും ഹാർഡ് വർക്ക് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, അത് എത്ര പടം ഫ്ലോപ്പ് ആണെങ്കിലും ഹിറ്റ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ എഫേർട്ട് സെയിമാണ്. അത് ഡയറക്ടറിന്റെ ആണെങ്കിലും പ്രൊഡ്യൂസറിന്റെ ആണെങ്കിലും എല്ലാവരുടെയും എഫേർട്ട് സെയിമാണ്. അപ്പൊ അത് ഫ്ലോപ്പ് ആകുമ്പോൾ നമ്മൾ അതിനേക്കാൾ കൂടുതൽ മനോവിഷമത്തിലാണ്. അപ്പൊ ഒരാള് നമ്മുടെ മുഖത്ത് നോക്കി അങ്ങനെ പറയാന്ന് പറയുന്നത് ആൾക്കാർക്ക് പല അഭിപ്രായങ്ങളാണ്. എല്ലാം കേട്ടിട്ട് നമുക്ക് ഷാഫിക്കുള്ള അഭിപ്രായം എനിക്ക് ആ പടത്തിനോടുള്ള ഒരു ഒരു ലുക്ക് ഔട്ട് ചാനലിലൊക്കെ വന്നു വന്നോടി പിന്നെ മൊത്തം മാറി ഒരു പരാജയത്തിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സിഡിയാണ് അതിനെ ഹിറ്റ് ആക്കി. ആ സിഡി ആക്ച്വലി നമ്മള് സെയിൽ ഒക്കെ ആയതായിരുന്നു, എന്നിട്ട് പിന്നെ പടം തിയേറ്ററിൽ വീണപ്പോ എഗ്രിമെന്റ് നടന്നില്ല. അങ്ങനെ ആരും സിഡി എടുക്കാനില്ലാതെ അവസാനം ഞങ്ങൾ തന്നെ സിഡി ഇറക്കി. സിഡി ഇറക്കി കഴിഞ്ഞപ്പം പേരിനങ്ങ് ഇറക്കിയതേ ഉള്ളൂ. കുറച്ചിറക്കി കഴിഞ്ഞപ്പോ ഒരാഴ്ച ആയപ്പോഴേക്കും നമ്മള് ഇത് പറയാണ് ഡിസ്ട്രിബ്യൂട്ടർ വിളിച്ച് പറയാണ് അതെ ഒരു അടുത്ത സെറ്റും കൂടെ പോരട്ടെ എന്ന്. അപ്പൊ പറഞ്ഞ അടുത്ത സെറ്റും കൂടെ പോയി. പിന്നെ നോക്കുമ്പോ സിഡി നന്ന സെയില്. അപ്പം ഞാനിപ്പോ വിജയോട് പറഞ്ഞു ഓ സിഡിക്ക് നല്ല സെയിൽ ഉണ്ട് കേട്ടോ, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് എന്നാ പറഞ്ഞു. അപ്പൊ നമുക്ക് ഇനി സിഡി കമ്പനി അങ്ങ് തുടങ്ങാം. അപ്പൊ അപ്പോഴും നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല ഈ സാധനം. ഇതെല്ലാം കഴിഞ്ഞു ഞങ്ങൾ അടികപ്പ്യാരുടെ ഷൂട്ട് തുടങ്ങി. അടികപ്പ്യാരുടെ ഷൂട്ട് യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ. അപ്പൊ ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ അതിലൂടെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് എല്ലാരും ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വിളിക്കുക, സർബത്ത് ഷമീറേ എന്നൊക്കെ വിളിച്ചു വിളിക്കുന്നു, എന്നെ വിളിക്കുന്നു മനേകാന്തൻ. അപ്പൊ ഞാൻ ആദ്യം എന്നെ വിളിച്ചുകൊണ്ടിരുന്നപ്പോ ഈ ആമ്പിള്ളാരല്ലേ കളിയാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവര് ഈ ജനലിന്റെ പുറകിലൊക്കെ നിന്നിട്ട് യൂണിവേഴ്സിറ്റി കോളേജ് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചുറ്റും നടുക്ക് ഗ്രൗണ്ടുമായിട്ടാണ്. അപ്പൊ അവര് ജനലിന്റെ ഉള്ളിൽ നിന്നിട്ടല്ലേ വിളിക്കുന്നത്, നമുക്ക് ആളെ കാണാൻ പറ്റില്ല, ഇവര് ഉറക്കെ വിളിച്ചു കൂവുകയൊക്കെയാണ്. അപ്പം ഞാൻ ഓർത്തി തന്നെ ഇവര് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ആദ്യം വിചാരിച്ചത്.
കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞങ്ങൾ അതിൽ പാസ് ചെയ്യുമ്പോൾ ഞങ്ങൾ പാസ് ചെയ്യുന്ന ഇവർ കാണുന്നില്ല. ഇവർ ഞാൻ നോക്കുമ്പോൾ ഫോണിൽ ആടിലെ സീൻസ് കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു തോന്നുന്നു വിജയ് സാധനം ക്ലിക്കായി എന്നാണ് തോന്നുന്നത്. ഒരാൾ ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫ്രെയിമിലേക്ക്. ഇത് ഉമ്മുകുൽസു. അതെ, ഉമ്മുകുൽസു. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരികയും പോവുകയും ചെയ്യും. ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർസ് ഇവരാണ്. ശരിക്കും ഈ വീഡിയോസ് ചെയ്യാൻ പ്ലാൻ ഈ ലോക്ക്ഡൌൺ വന്നത് കൊണ്ടുള്ള ഒരു ഐഡിയ ആയിരുന്നു? അതോ നമ്മൾ ഇവിടെ വന്ന് നിന്നത് കൊണ്ട് അല്ല, അങ്ങനെ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ചെയ്തൊന്നുമല്ല. അങ്ങനെ നോക്കുവാണെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ഫ്രീ ആണല്ലോ. ഞാൻ ലോക്ക്ഡൌണിന്റെ സമയത്തും ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ടും എല്ലാം ഒരുപോലെ തന്നെയാണ്. അപ്പൊ എനിക്കങ്ങനെ പണിയില്ലായിക അല്ല പണി കൂടുതൽ അങ്ങനെയൊന്നുമില്ല. എല്ലാം ഒരേ സമയത്ത് ഒരുപോലെ തന്നെയാണ്. ഇത് ചെയ്യാൻ കാര്യം ഇവിടെ വന്നപ്പം ഇങ്ങനെ ഈ മഴ ഇൻസ്റ്റാ സ്റ്റോറീസ് ആണ് യൂട്യൂബ് വീഡിയോസിലേക്ക് പോയത്. പിന്നെ എന്റെ സിസ്റ്റർ കൊറേ നാളായിട്ട് നിർബന്ധിക്കുകയായിരുന്നു നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തുടങ്ങി. അപ്പൊ എനിക്ക് പക്ഷെ മടിയായിരുന്നു എല്ലാരും യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞ് നടക്കുന്ന കാരണം. കേക്ക് പഴയ ഗ്രൂപ്പിലൊക്കെ വരുന്നുണ്ടോ കേക്ക് ഓർഡർ ചെയ്യണം പറഞ്ഞിട്ട് എല്ലാരും കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. ഭയങ്കര സീനായിരുന്നത്. ശരിക്കും ഇന്നിപ്പോ നമ്മൾ ഇനി പ്രധാനമായിട്ട് സംസാരിക്കുന്നത് ഈസ്റ്ററിനെ പറ്റിയിട്ടാണ്. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടൊരു ഈസ്റ്റർ കൂടിയാണ്. നമുക്ക് പുതിയ പടത്തിന്റെ ലോഞ്ച് കാര്യ അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ട്. സോ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ആ സിനിമാ വിശേഷങ്ങളൊക്കെ വരാം. എങ്കിൽ പോലും ഈസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഫുഡുണ്ട്, പ്രാർത്ഥന, കാര്യങ്ങൾ, നോയമ്പ് ഇതൊക്കെ ഉണ്ട്. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എന്തിനും ചോദിക്കണ്ടേ? നല്ലൊരു ദൈവവിശ്വാസിയാണോ? നല്ലൊരു ദൈവവിശ്വാസിയാണോ? പള്ളി പോയൊന്നും പള്ളി പോയില്ല. നോയമ്പ് എടുത്തായിരുന്നു? നോയമ്പ് നോക്കിയില്ല. അതിനൊന്നും കാര്യമില്ല. നമ്മൾ ലോക്ക്ഡൌണിലൂടെ അത് ലോക്ക്ഡൌണിൽ വന്നൊരു മാറ്റം. പള്ളി പോണമെന്നില്ല പ്രാർത്ഥിക്കാൻ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. എന്താണ് ഇപ്പൊ ഈ വിശ്വാസിയാണ് അല്ല ശരിക്കും. അല്ല അപ്പൊ ഈ നീ നോമ്പ് എടുക്കുന്ന പരിപാടി അതല്ലെങ്കിൽ ഇല്ല. ഈസ്റ്റർ അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ആഘോഷിക്കാറ്? അല്ലെങ്കിൽ ഈസ്റ്ററിന് ഓരോ തവണ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ആഘോഷങ്ങൾ പരിപാടിയൊക്കെയാണ്? സ്പെഷ്യൽ ആണ് ഈസ്റ്റർ എന്ന് മാത്രമല്ല, എനിക്ക് ഏറ്റവും ഈസ്റ്ററിനേക്കാളും എനിക്ക് സ്പെഷ്യൽ എന്താണെന്നറിയോ? പെസഹ വ്യാഴാഴ്ച. അന്ന് മമ്മി ഉണ്ടാക്കുന്ന പാലും ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പെസഹ അപ്പവും ആ പാലും, ആ പാലിന് ഗംഭീര ടേസ്റ്റ് ആണ്. അത് അതെനിക്ക് പറഞ്ഞ അത് വർഷത്തിൽ ഒരിക്കലല്ലേ ഉണ്ടാവുള്ളൂ. അതിന് അതുകൊണ്ട് അതിന്റെ ടേസ്റ്റ് കൂടുതലാണ് അതിന്. അപ്പൊ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ ഈസ്റ്ററിനെ ഈ പറഞ്ഞ പോലെ അപ്പവും ചിക്കനും അല്ലെങ്കിൽ സ്റ്റൂവും ഇതൊക്കെ സ്ഥിരം പരിപാടികളാണ്. ഫുഡ് മാത്രമല്ല, എല്ലാ ഇങ്ങനത്തെ സ്പെഷ്യൽ ദിവസങ്ങളും ഓരോ ആഘോഷങ്ങളാണ്. ഇതൊക്കെ നമുക്ക് ഫ്യൂച്ചറിലേക്കുള്ള മെമ്മറീസാണ്. അപ്പൊ ഞാൻ എല്ലാത്തിന്റെയും ഞാൻ നോക്കി കാണുന്നത് എന്റെ പിള്ളേർക്ക് ഇതെല്ലാം മെമ്മറിയാ. അപ്പൊ എനിക്ക് കൊച്ചിലെ ഈസ്റ്റർ ആണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ഓണമാണെങ്കിലും എല്ലാം ഈ പുൽക്കൂട് ഉണ്ടാക്കിയതും അത്തപ്പൂ ഇട്ടതും ഒക്കെ നമുക്ക് നല്ല നല്ല ഓർമ്മകളാണ്. അങ്ങനെ ഓർമ്മകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് എല്ലാ ലാസ്റ്റ് ഓണത്തിൽ ഞാൻ അവിടെയായിരുന്നു. എല്ലാം നല്ല മെമ്മറീസ് ചിന്തിക്കാറുണ്ട്. മെമ്മറീസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫിൽ ശരിക്കും പറഞ്ഞാൽ അതാണ് അസറ്റ്. അല്ല ഈ ഫുഡിന്റെ കാര്യം പെസഹ സ്പെഷ്യൽ അമ്മയുടെ ഫുഡിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുക്കിംഗ് ഈ ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക് അടുക്കള കയറാറുണ്ടോ? അടുക്കളയിലെ കയറും. നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന കൂട്ടത്തില് നല്ല ബിരിയാണി നല്ലതായിട്ട് ഉണ്ടാക്കും. പിന്നെ പാസ്ത, അങ്ങനെ ഇറ്റാലിയൻ ഫുഡ് ഒക്കെ ഉണ്ടല്ലോ, പാസ്ത അതൊക്കെ നല്ലതായിട്ട് ഉണ്ടാക്കും. എല്ലാം നല്ലതായിട്ട് ഉണ്ടാക്കും ഞാൻ പറയില്ല. ഈസ്റ്ററിന് ഇപ്പൊ എന്താ ഉണ്ടാക്കിയത്? നമുക്ക് തീൻമേശയിലേക്ക് പോയാലോ? സമയമായോ? ബാക്കി വിശേഷം നമുക്ക് അവിടെ നിന്ന് പറയാം. കറക്റ്റ് ടൈമിംഗ് ആണ്. അതിനകത്ത് ഇച്ചിരി ഇരുട്ടുണ്ട് കേട്ടോ. ഭക്ഷണത്തിന്റെ സമയത്ത് നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാറില്ല. കണ്ടില്ല. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങൾ ഇനി അവിടെ ഇരുന്നിട്ട് പറയാം. ഈ വിശേഷങ്ങൾ പറയുന്നത് അടുത്ത സ്റ്റെപ്പ് നേരെ ഈ തീൻമേശയ്ക്ക് മുമ്പിലാക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനൊരു ഭംഗിക്ക് ചോദിച്ചായിരുന്നു ഫുഡ് ഉണ്ടാക്കാൻ അറിയോ, ഈസ്റ്ററിന് സ്പെഷ്യലായിട്ട് വല്ലതും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ എന്തൊക്കെയാണുള്ളത്? ഇതിപ്പോ എല്ലാ സാധനങ്ങളും ഉണ്ട്. ചിക്കൻ ഫ്രൈ ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, ചെമ്മീൻ ചമ്മന്തി ഉണ്ട്, അപ്പം ഉണ്ട്, അച്ചാർ, അപ്പം, കടച്ചക്ക കറി ഉണ്ട്, പയറുതോരനുണ്ട്, പിന്നെന്താ പപ്പടം. നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ആരൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? കുറച്ച് കറികളെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ്.
വെജിറ്റബിൾ എല്ലാം മമ്മി ഉണ്ടാക്കിയതാണ്. പിന്നെ ഇനിയിപ്പോ ഇതൊക്കെ വളരെ സ്പെഷ്യൽ ആണ്. ഇനി അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ ഒരു ഈസ്റ്ററിന് വേറെ സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട്. കാരണം ഞങ്ങള് ഒന്നര വർഷം മുമ്പ് ചെയ്തൊരു പടമാണ്. പക്ഷെ അതിന് ആ സമയത്താണ് ഇതിന്റെ ലോക്ക്ഡൌൺ കാര്യങ്ങളെല്ലാം വന്ന് ആകെ സ്റ്റക്കായി. മൊത്തം കേരളത്തിലെല്ലാം സ്റ്റക്കായ കൂട്ടത്തിൽ നമ്മളും സ്റ്റക്കായി. പ്രത്യേകിച്ച് സിനിമ ഇൻഡസ്ട്രി ഭയങ്കരമായ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോവായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ഒന്ന് ശ്വാസം വിട്ടു തുടങ്ങി. അപ്പോ നമ്മുടെ പോസ്റ്റർ ലോഞ്ച് ആണ് ഇന്ന്. ഇന്ന് സൗബിൻ, ദിലീഷ് പോത്തൻ, ഹരീഷ് കണാരൻ, പിന്നെ കുടുംബ പ്രേക്ഷകരുടെ സുരഭി. ഇതിപ്പോ ആരൊക്കെയാണ് ലോഞ്ച് ചെയ്യുന്നത്? ഇന്നിപ്പോ ദുൽഖർ, ടോവി, പൃഥ്വിരാജ് എല്ലാരും ഉണ്ട്. ഏത് കൈൻഡ് ഓഫ് ഏത് ജോണറാണ് എക്സ്പെക്ട് ചെയ്യാം? കള്ളൻ ഡിസൂസ ഒരു ഫാമിലി സിനിമയാണ്, ഫാമിലി കോമഡി സിനിമയാണ്. അതായത് യങ്സ്റ്റേഴ്സിന് പറ്റുന്ന ഇടി ആടി ചവിട്ട് അതൊന്നും അല്ല. അതുണ്ട് കുറച്ചൊക്കെ. ഇപ്പൊ ഒരു കുറെ നാളായില്ലേ നമ്മളൊരു നല്ല ഫാമിലി പടം കണ്ടിട്ട്. ഇത് അങ്ങനെ ഒരു ഫാമിലി മൂവിയാണ്, ഫാമിലി ഡ്രാമ കോമഡിയാണ്. പിന്നെ ഇപ്പൊ ഞാൻ ആക്ച്വലി ഇന്ന് എനിക്ക് ഫേസ്ബുക്കിൽ റിമൈൻഡർ വന്നതേ ഉള്ളൂ. ഒരു അഞ്ചാറ് വർഷം കണ്ടായെന്ന് തോന്നുന്നു മുദ്ദുഗവ് ചെയ്തിട്ട്. അതില് ഈ സെയിം ടീമായിരുന്നു, സൗബിനും ഹരീഷ് കണാരനും. അപ്പൊ ഞാൻ ഇന്ന് അയച്ചു കൊടുത്തു സൗബിനത്, ഇന്ന് എന്നെ ഫേസ്ബുക്ക് റിമൈൻഡ് ചെയ്തു പറഞ്ഞിട്ട്. അതേ കോമ്പിനേഷൻ ആണ് ഇപ്പൊ ഇത്രയും വർഷം കഴിഞ്ഞു കഴിഞ്ഞപ്പോ. അവരുടെ ഒരു റാപ്പോ ഭയങ്കര നല്ലതാണ്. അവരുടെ കോമഡി ടൈമിങ് എല്ലാം ഹരീഷ് കണാരന്റെയാണ്, കോമ്പിനേഷൻ കണ്ടിലാണ്. അപ്പൊ അതിന് ഇപ്പം സൗബിനും ഹരീഷും കോമഡിയാണ് ഹാൻഡിൽ ചെയ്യുന്നെങ്കിൽ ദിലീഷ് പോത്തൻ ഇതിന്റെ വില്ലനാണ്, നെഗറ്റീവ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പോ പിന്നെ സുരഭി പിന്നെ അറിയാലോ, കുടുംബ പ്രേക്ഷകർക്ക് എല്ലാം വളരെ പ്രിയപ്പെട്ടതാണ് സുരഭിന്. അപ്പോ അങ്ങനെ ഒരു കുടുംബ ചിത്രമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞൊരു കണക്ഷൻ പോലെയാണ് ഈ കഥ. ഇല്ല, ഉണ്ടായിരുന്നു. ആ സമയത്തേക്ക് ഞാൻ കുറച്ച് ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നു. ടിപ്സ് ഒക്കെ കൊടുക്കാറുണ്ട്, ഈ ബിസിനസ് പരമായിട്ടുള്ള ടിപ്സ് കാര്യങ്ങളൊക്കെ. ഇതിനകത്ത് ടിപ്സോ ട്രിക്സോ ഒന്നും നടക്കത്തില്ല. സിനിമ ഇസ് എ ഡിഫറെന്റ് ഇൻഡസ്ട്രി ഓൾ ടുഗദർ. നമ്മള് അത് കുറച്ച് ഭാഗ്യം വേണം, കുറച്ച് ഫിനാൻസ് മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം, അത് മാത്രമേ ഉള്ളൂ. സിനിമ ഒരിക്കലും നമ്മൾ വിചാരിച്ച രീതിയിൽ നമ്മൾ 3 കോടി രൂപ ബജറ്റ് ഇട്ട് തുടങ്ങിയ സിനിമകള് ചിലപ്പോൾ 4 കോടി പോയി നിൽക്കും, ചിലപ്പോൾ അത് 2.5 കോടി നിൽക്കും. അതൊക്കെ നമ്മുടെ ഞാൻ ബജറ്റ് ഇട്ട സിനിമകളെല്ലാം താഴെ നിർത്തിയിട്ടുള്ളൂ. പക്ഷെ ഇപ്പം ലാസ്റ്റ് തീർന്ന കള്ളൻ എന്ന് പറഞ്ഞ സിനിമ കയ്യിൽ നിന്നിട്ടില്ല. അത് ബജറ്റ് കൂടിപ്പോകാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് റീസൺസ് ഉണ്ട്. ലോക്ക്ഡൌൺ വന്നു, നമുക്ക് പടം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇത്രയും നാളെടുത്തു, ഒന്നര വർഷം. ഒരാളെ കിട്ടുമ്പോൾ അടുത്താളെ കിട്ടില്ല, ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഷൂട്ട് നടക്കുന്ന സമയത്തായിരുന്നു മരടിലെ ഫ്ലാറ്റ് പൊളിച്ചത്. അപ്പൊ ആ സമയത്ത് അപ്പോ സൗബിൻ ഒരുപാട് മാനസിക സമ്മർദ്ദത്തിൽ നിന്നിട്ടാണ് അതൊരു കോമഡി സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം സൗബിന്റെ സിറ്റുവേഷൻ കൂടെ നമ്മൾ മനസ്സിലാക്കണമല്ലോ. അപ്പൊ ചില ദിവസങ്ങളിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി എനിക്ക് വരാൻ പറ്റത്തില്ല, ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്തേക്കാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മള് ഇല്ല പറ്റില്ല, എനിക്ക് ഞങ്ങൾ ഇന്ന് എല്ലാരും റെഡി ആയിട്ട് നിൽക്കുകയാണ്, വന്നേ പറ്റുള്ളൂ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഒരു മനസാക്ഷിക്ക് എതിരാണത്. അപ്പം ശരി, ഓക്കെ, പോട്ടെ, കുഴപ്പമില്ല, നമുക്ക് അടുത്ത ദിവസം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ പല ദിവസങ്ങളിൽ പല ഇപ്പൊ ആരുടെയും കുറ്റം കൊണ്ടൊന്നും സംഭവിച്ചതല്ല. ഇപ്പം ചില സാഹചര്യങ്ങളാണ്. അപ്പൊ സിനിമയിൽ പലതും ഇപ്പൊ നമുക്ക് എത്ര ട്രിക്സ് ഉണ്ട് ടിപ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ആ സിറ്റുവേഷൻ ആ മൊമെന്റിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും. കാര്യം ഇത്രയും മനുഷ്യരാണ്, ഒരു 100-150 പേര്, പലരും പല ഇമോഷൻസിൽ നിൽക്കുന്നവരാണ്, പല സാഹചര്യങ്ങളിൽ നിൽക്കുന്നവരാണ്. ഇത്രയും പേരെ ഒരു ദിവസം മാനേജ് ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ കാര്യം. പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഫിനാൻസ്.
ഈ ആർട്ടിസ്റ്റിന്റെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം. അവർക്ക് ഈ സൗബിന്റെ തന്നെ പ്രശ്നങ്ങളൊക്കെ കഴിയുമ്പോൾ അയാള് ആ സീനില് ചിരിപ്പിക്കുക മറ്റുള്ളവരെ, ആ ഒരു രീതിയാണ് ആ പുള്ളിയുടെ അഭിനയം. അപ്പൊ അവിടെ പുള്ളിക്ക് വിഷമമാണ്. ആർട്ടിസ്റ്റിന്റെ ഒരു വിഷമവും കൂടെ നമ്മൾ മനസ്സിലാക്കിയുടെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ നമ്മള് അവര് പറയുന്നിടത്ത് അവര് പറയുന്നതല്ല, അത് ഇത് അങ്ങനെ പറ്റത്തുള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക്. നമ്മൾ ആ സമയത്ത് ഇല്ല, എന്റെ പൈസ പോകും, പറ്റത്തില്ല, ഇത്ര ആൾക്കാർ ഇവിടെ നിൽക്കുകയാണ്, ഇത്രയും പേര് ഇവിടുന്ന് വന്നേക്കാണ്, എനിക്ക് ഇന്നത്തെ ദിവസം 300,000 രൂപ 3.5 ലക്ഷം രൂപ നഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ സൗബിൻ അവിടെ ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യില്ല. സൗബിൻ അവിടെ വരുമായിരിക്കും, വർക്ക് ചെയ്യുമായിരിക്കും, നമുക്ക് ഔട്ട് കിട്ടത്തില്ല. അപ്പൊ ഇത് സൗബിന് മാത്രം കേസല്ല കേട്ടോ, എല്ലാവരും ഇതിന്റെ റിലീസ് കൂടി പറയണം. ഇനിയിപ്പോ ഇത് ഒടിടിക്ക് കൊടുക്കില്ലല്ലോ, നമ്മൾ തിയേറ്ററിൽ തന്നെയാണ്. ഇല്ല ഇല്ല, ഒടിടി ഉണ്ട്, ഒടിടി റിലീസും ഉണ്ട്, സാറ്റലൈറ്റ് റിലീസും ഉണ്ട്, പക്ഷെ ഇതിനെല്ലാം മുകളിൽ തിയേറ്റർ റിലീസ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഓരോ തിയേറ്റർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ രാജാവ് തിയേറ്റർ. നമുക്ക് ഒടിടി ഒരുപാട് ഓഫേഴ്സ് വന്നതാണ്. നമ്മൾ വേണ്ട തിയേറ്റർ റിലീസ് തരാൻ, കാര്യം ഇതൊരു ഫാമിലി സിനിമയാണ്, ഒടിടി സിനിമയല്ല. അപ്പം ഫാമിലി ഓഡിയൻസിന് അത് കാണാൻ, അവർക്ക് കാണാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളായിട്ട് ഇല്ലാണ്ടാക്കാൻ പാടില്ല. ഇപ്പോഴും എത്ര പേര് ഒടിടിയിൽ സിനിമ കാണുന്നുണ്ട്? മാസ് ഓഡിയൻസ് ഇപ്പോഴും ഒടിടിയിലേക്ക് എത്തിയിട്ടില്ല. രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം തിരിച്ചു വന്ന് അപ്പൊ വീട്ടിലെ കാര്യങ്ങൾ നോക്കുവോ, ഒടിടിയിൽ ഇരുന്ന് സിനിമ കാണാൻ നോക്കുവോ? ആ സമയം കുടുംബമായിട്ട് എല്ലാരും കൂടെ പോയി തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന എക്സ്പീരിയൻസ് വേറെയാണ്. നേരത്തെ ഇവിടെ പറഞ്ഞു, ഇതിന്റെ ചുറ്റും ഒരു അത്യാവശ്യം നടന്നു കാണാനുള്ള ഒരു ഏരിയ ഉണ്ട്. മൊത്തം എത്ര ഏരിയ ഉണ്ട്? 6 ഏക്കർ. ഇതില് സകലമാന ചക്ക, മാങ്ങ, തേങ്ങ, പേരക്ക, റംബൂട്ടാൻ, മംഗോസ്റ്റീൻ, മിനുതോപ്പ് അല്ലാണ്ട് കുറെ കോഴികള്, ഗിനിക്കോഴി, ടർക്കി, അങ്ങനെ എല്ലാം ഉണ്ട്. അതിന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്രസാദ് പറഞ്ഞിട്ടില്ലേ, അതല്ലാതെ എല്ലാം ഉണ്ട്. നമ്മള് അത്യാവശ്യം പ്രശസ്തരാണ് അവര്. പിന്നെ ഇവിടെ പട്ടിയുടെ പേര് വേറെയാണെന്നറിയോ? പണ്ട് ഞങ്ങള് മോസ്കോ എന്ന് പറഞ്ഞ സ്ഥലത്ത് അല്ലേ താമസിച്ചിരുന്ന സമയത്ത് ഞങ്ങളുടെ വീടിന്റെ അയലോക്കത്തുള്ള രണ്ട് കുട്ടികളായിരുന്നു. ഇതിപ്പോ ഈ പറഞ്ഞ പോലെ ഈ അച്ചുവും വർഷയും കുഞ്ഞാറ്റയും ഒക്കെ ഉള്ള പോലെ ഞങ്ങളുടെ അടുത്ത കൂട്ടുകാരായിരുന്നു അവര്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടുത്തെ സ്ഥലം മാറിയൊക്കെ പോന്നു. ഞങ്ങള് തീരെ പൊടി പിള്ളേരായിരുന്നു അല്ലേ, ഇവരെ പോലെ തന്നെയായിരുന്നു ഞങ്ങള്. പക്ഷെ ഈ പേര് ഞങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ട്, മിനി സുനി എന്നുള്ള പേര്. ഒരു പ്രാവശ്യം മെഡിക്കൽ കോളേജിൽ വെച്ച് കണ്ടിരുന്നു. ആ ഞങ്ങള് കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് ഒരു പ്രാവശ്യം അവരിങ്ങനെ പാസ് ചെയ്ത് അവർക്ക് ഞങ്ങളെ മനസ്സിലായി. ഈ ചാനലിൽ പേരിട്ടത് അവരുടെ ആണെന്നുള്ളത് അവർക്ക് അറിയോ? അതെനിക്ക് അറിയില്ല. ഇനി ഇതിന്റെ ഇടയ്ക്ക് ഒരു വലിയ ഗിന്നസ് റെക്കോർഡ് കയ്യിൽ നിന്ന് വഴുതി പോയി. സ്കൂളിലായിരുന്നു, 85 കിലോ ഉണ്ടായിരുന്നു. ആ കഥ ഓൾമോസ്റ്റ് എല്ലാവർക്കും പറയാം. ഒരു വലിയ ചക്ക ഇവിടെ പ്ലാവിൽ ഉണ്ടായി കഴിഞ്ഞ സീസണിലാണ്. അത് വലിയ ചക്ക ഉണ്ടായി. ചക്കയുടെ മമ്മി പറഞ്ഞു ഇവിടെ ഒരു വലിയ ചക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതെന്തായാലും മമ്മി പറഞ്ഞു പിള്ളേരെ കാണിക്കാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞു. ഞങ്ങള് നിലമ്പൂരായിരുന്നു. അപ്പൊ നിലമ്പൂര് കൊണ്ടുവന്നു. നിലമ്പൂര് കൊണ്ടുവന്ന് ഞങ്ങൾ എല്ലാരും കൂടെ മറ്റേ കോടാലിയൊക്കെ വെച്ച് വെട്ടി പൊളിച്ച് വലിയ ചക്കയായിരുന്നേ. ഞങ്ങള് രണ്ടുപേരുടെ പിടിച്ചിട്ട് ഞാൻ വേച്ചു പോയി വേറെ. എന്നിട്ട് ഞങ്ങള് പിടിച്ചു അല്ലേ, മറ്റേ ആ ഒരു സാധനത്തിലോട്ട് വെക്കുമായിരുന്നു. മനസ്സിലായി. എന്നിട്ട് കൊണ്ടുപോയി വെച്ച് ഞങ്ങള് വെട്ടി പൊളിച്ച് സംഭവം കഴിഞ്ഞപ്പോ ഉടനെ എനിക്ക് മനോരമേന്ന് കോള്. ഇത് നിങ്ങൾ വെട്ടിയോ എന്ന് ചോദിച്ചോണ്ട് ഷോ വെട്ടി ഗിന്നസ് റെക്കോർഡ് കളഞ്ഞല്ലോ എന്ന് പറഞ്ഞോണ്ട് അപ്പഴാണ് അറിയുന്നത് 65 കിലോ ആയിരുന്നു ഗിന്നസ് റെക്കോർഡ്. വയനാട്ടിലാണ്. ആ വയനാട്ടിലങ്ങാണ്ട് ഇത് 85 കിലോ വ്യത്യാസം ഉണ്ടായിരുന്നു. 20 കിലോ വ്യത്യാസത്തിലുള്ള ഇത്രയും വലിപ്പമുണ്ട് ചക്കക്കുരുവിന്. അല്ല ഇതിന്റെ ഇടയ്ക്ക് ലാലേട്ടനൊക്കെ ഷെയർ ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. നിങ്ങളിവിടെ ഉള്ള മരം അല്ലാണ്ട് ഇനി കുറെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ഉദ്ദേശത്തിലാണ്. അപ്പൊ എന്തൊക്കെയായിരുന്നു അത് പുതിയത് പരിപാടി? അതിന്റെ ഒരു കാരണം എന്താന്ന് വെച്ചാല് ഇവരുടെ വീഡിയോസ് ഇടാൻ തുടങ്ങിയല്ലോ. ഞാൻ ഇൻസ്റ്റാ സ്റ്റോറീസിൽ വീഡിയോസ് ഇടാൻ തുടങ്ങി കഴിഞ്ഞപ്പോ ഇവര് ഇൻഫ്ലുവൻസേഴ്സ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അതായത് ഒരുപാട് കുട്ടികളെ, അതായത് സ്റ്റോറീസ് ഇടാൻ തുടങ്ങിയപ്പോ ഒരുപാട് പേര് അവരുടെ കുട്ടികളെ കൊണ്ട്
മഴ നനയിപ്പിക്കുന്നു, മണ്ണിൽ കളിക്കുന്നു. എനിക്ക് വീഡിയോസ് അയച്ചു തരാം. എന്നിട്ട് പറയാ, ചേച്ചി ഇത് കണ്ടോ കണ്ടോ, എന്റെ കൊച്ചുങ്ങള് എന്റെ കൊച്ചു ഇത് ചെയ്യുന്ന കണ്ടോ. എന്നിട്ട് പറഞ്ഞ് ഞാൻ മഴ നനയും, ഞാനും പിള്ളേരോടും മഴ നനയുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവർ ഇതേപോലെ നിന്നിട്ട് മഴ നനഞ്ഞിട്ട് എനിക്ക് അയച്ചു തന്നേക്കുന്നത്, ചേച്ചി ഞാൻ ഇതൊന്നും ഇതൊക്കെ ഞാൻ കൊച്ചിലെ ആസ്വദിച്ചതാ, എനിക്ക് ഇത് ഇതുവരെ ഒരു മടിയായിരുന്നു ഇതൊക്കെ ചെയ്യാൻ. അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ആൾക്കാരെ ഭയങ്കരമായിട്ട്. അപ്പോഴാണ് എന്തെങ്കിലും ഒരു നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. ഇവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ നന്നായിട്ട് വേണം മറ്റുള്ള കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം എന്നുള്ള ഇതിലാണ്. വീഡിയോ എടുക്കുന്ന പോലൊന്നും ആയിരുന്നില്ല ഞങ്ങള്, പിള്ളേരുമായിട്ട് ഞങ്ങൾ സത്യം പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ മരം നടാനും ഒക്കെ ആയിട്ട് ഒറിജിനൽ ആയിട്ട് പോയതാ. അപ്പൊ ഇവള് പുറേ നടന്ന് വീഡിയോ എടുത്തു, അത് ലാലേട്ടൻ കണ്ടു, ഷെയർ ചെയ്തു. അത് അവിടെ മുതൽ പിന്നെ അങ്ങ് അവർക്ക് ഇൻട്രസ്റ്റ് ആയി മരം നടാനും വീഡിയോക്ക് അകത്ത് തന്നെ ഇവര് വളത്തിനകത്ത് കൈയിടുന്നതും ഇടുന്നതും എല്ലാ സാധനങ്ങളും ഉണ്ട്. അങ്ങനെ മണ്ണ് കണ്ട അറപ്പോ അല്ലെങ്കിൽ പേടിയോ ഒന്നും ഇല്ല. എനിക്ക് ആ ഒരു മെസ്സേജ് ആയിരുന്നു കുട്ടികളിലേക്ക് എത്തുന്നത്. ഇപ്പൊ നമ്മള് സിനിമയില് ചെയ്യുന്ന സമയത്ത് മിച്ചത്തിന്റെ മാത്രല്ല, ഇപ്പൊ നമ്മള് സിനിമയില് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ വരുമല്ലോ. ഈ കുട്ടികൾക്കൊക്കെ ചെരുപ്പിടാതെ മണ്ണിലിറങ്ങാൻ ബുദ്ധിമുട്ടാണ്. അമ്മ അമ്മ എന്ന് പറഞ്ഞു മാറി നിൽക്കും. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഒരു എക്സാമ്പിള് പറയാം. ഞങ്ങള് ബാംഗ്ലൂര് പോയി, ഒരു മോളിനകത്തൊരു ബസ് ഉണ്ട്, അത് ഡബിൾ ഡെക്കർ ബസ്സാ മോളിനകത്തൂടെ പോകുന്നത്. അപ്പൊ അതിന്റെ സ്റ്റെപ്സ് മുകളിലേക്കുള്ള സ്റ്റെപ്സിന് ഈ വീതിയുള്ളൂ, ഇത്രയും വീതിയുള്ളൂ മുകളിലേക്ക് കയറാനും ഇറങ്ങാനും ഉള്ള ചെറിയ ബസ് പോലത്തെ ചെറിയൊരു ബസ്സാ, ഡബിൾ ഡെക്കർ ചെറിയ ബസ്, കുട്ടികൾക്ക് പോകാനായിട്ടുള്ള, പിള്ളേർ മാത്രമേ അതിനകത്ത് കയറത്തുള്ളൂ. അപ്പം ഒരു 10-12 വയസ്സുള്ള കുട്ടികളൊക്കെ അതിനകത്ത് കയറുന്നുണ്ട്. ഇവരെല്ലാം അപ്പനും അമ്മയും പിടിച്ച് കയറ്റുന്നു, പിടിച്ച് ഇറക്കുന്നു. അപ്പൊ പിള്ളേരിങ്ങനെ പേടിച്ച് നിൽക്കുക സ്റ്റെപ്പ് ഇറങ്ങാനായിട്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോ ഇവർ രണ്ടുപേരും ചടവടയെന്ന് കയറുന്നു, ചടവടയെന്ന് ഇറങ്ങുന്നു, കയറി ഇറങ്ങി കളിച്ചുകൊണ്ടിരിക്കുക. അപ്പം സിറ്റിയിൽ വളരുന്ന കുട്ടികൾക്ക് ഈ ഫിയർ ഭയങ്കരമായിട്ട്, എന്ത് ചെയ്യാനും പേടിയാ, മണ്ണിൽ തൊടാൻ മടി, എല്ലാത്തിനും ഒരു റോഡ് ക്രോസ് ചെയ്യാൻ പേടി, എല്ലാത്തിനും പേടിയാണ് അവർക്ക്. അപ്പൊ ആ ഒരു എനിക്കപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പേഴ്സണലി ഞാൻ അപ്പച്ചനോട് ഞാൻ പറയായിരുന്നു, ഞാൻ കണ്ടോ വലിയ പിള്ളേർക്ക് സ്റ്റെപ്പ് കയറാൻ ഇത്ര പേടി. അപ്പൊ അപ്പോഴൊക്കെയാണ് നമുക്ക് ഈ അഭിമാനം തോന്നുന്നത്. ഞാൻ കുറച്ച് വേഗം ഒരു റാപ്പിഡ് ഫയർ പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കണം. അതിനല്ല ഞാനിപ്പോ ഇനിയിപ്പോ വലിയ വലിയ ചോദ്യങ്ങൾ നീട്ടി പറഞ്ഞിട്ട് എന്റെ കഴിക്കാൻ എടുക്കില്ല, സംഭവം ഷോർട്ട് ആക്കണമെങ്കിൽ ഉത്തരവ് ഷോർട്ട് ആക്കുമല്ലോ. അല്ല അത് ശരിയാണ്, അവിടെ ഒരു ട്രിപ്പ് കഴിഞ്ഞു, ഇവിടെ ഇപ്പൊ ഇതില് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഇത് ഉത്തരം സാന്ദ്ര വന്നില്ലെങ്കിൽ പപ്പയ്ക്ക് പറയട്ടെ. കാരണം ഇതിൽ ഇവിടെ ഈ ഒരു പറമ്പിൽ ജാതിക്ക മാങ്ങ തേങ്ങ തുടങ്ങിയ സകല സാധനങ്ങൾ ഏതെങ്കിലും ഇടത്തിന്റെ മാർക്കറ്റ് വില പറയാൻ പറ്റും ജാതിക്കട എന്തായാലും പത്രി 1000 രൂപ കിലോ ഒരു പോയിന്റ്. മുറ്റത്ത് ഞാൻ വന്നപ്പോ നമ്മള് ഇന്റർവ്യൂ സംസാരിച്ചപ്പോഴും 3-4 മാങ്ങയുടെ ചുട്ടിലേക്ക് ഇരുന്നായിരുന്നു. ഒരു 3 ടൈപ്പ് മാങ്ങയുടെ പേരോട് ഞാൻ വന്നിരുന്നത്. തൃശ്ശൂര് വീട്ടിലെ മാങ്ങയുടെ പേര് തൊലികൈപ്പൻ ആയിരുന്നു. അതിന്റെ യഥാർത്ഥ പേര് എനിക്കറിയാം, ഇവിടെ ഇല്ലല്ലോ. പ്രിയൂര് നാട്ടുമാവ്. ബിൽസനോട് ഞാൻ ചോദിക്കട്ടെ, ബിൽസനോട്, മാസ്ക് ഫസ്റ്റ് ആണ് നമുക്കിപ്പോ, മാസ്കിന് ഒരു മലയാള ഫുൾ ഫോം പറഞ്ഞു. MASK മാസ്കിന് മലയാള ഫുൾ ഫോം പറഞ്ഞു. ഈ കഥയൊക്കെ പറയാം അപ്പൊ തന്നെ എന്നാ കഥയാണ്. അപ്പൊ മാസ്കിന്റെ ഒരു ഫുൾ ഫോം മലയാളത്തിൽ തോന്നുന്നത് പറഞ്ഞു. ഇല്ല ഞാനിണ്ടാക്കിട്ടോടാ ഞാൻ
പ്രൊഡ്യൂസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ആക്ട്രസ് ആയിട്ടുണ്ട്. ഒരു ആർക്കൊപ്പം ഇനി ഒരു പടം ചെയ്യണം എന്നൊരു ഭയങ്കര ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ ആ കഥ കേൾക്കാൻ നമ്മള് പോകണ്ടേ? വിജയുടെ കഥ കണ്ടിരിക്കുമ്പോ നമ്മള് പറ്റിയ അഭിപ്രായം പറയരുത്. വേറെ ഭാഷ അറിയോ? തമിഴ് അറിയാം. തമിഴില് ഹാപ്പി ഈസ്റ്റർ എന്റെ പിള്ളേർ ഡൈ ഹാർഡ് വിജയ് ഫാൻസ് ആട്ടോ. ഊട്ടിയിലെ സെക്കൻഡ് ലാംഗ്വേജ് തമിഴല്ലേ? എന്റെ ഫ്രഞ്ച് ആണ്. ആമയൻ പോലുള്ള സിനിമകളിൽ സാന്ദ്രയിൽ കുറച്ച് വില്ലത്തി ക്യാരക്ടറാണ്. സാന്ദ്രയുടെ കൂടെ ഇങ്ങനെ പറഞ്ഞ പോലെ ഒന്നും പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പഠിച്ചിരിക്കേണ്ട ഒരു അഭ്യാസം, കല, കളരി എന്താണ് പഠിക്കാനുള്ളത് വരുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് വേണ്ടി വന്നിട്ടില്ല, ഞാൻ അങ്ങനെ ആയിട്ട് കുഴപ്പമില്ല. ഏതെങ്കിലും കളറി പഠിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും അഭ്യാസം? ഇല്ല, പണ്ട് കരാട്ടെ പഠിച്ചിട്ടുണ്ട്. അഭ്യാസം ഒന്നും നടക്കത്തില്ല. നടക്കുന്ന സ്നേഹത്തിന്റെ പുറത്ത് മാത്രമേ അവിടെ വീഴുള്ളൂ. അടുത്ത പടത്തിലൊരു വേഷം, അടുത്ത പടം അനൗൺസ്മെന്റ് അല്ലേ? അതിന്റെ ഡീറ്റെയിൽസ് പറയാനായിട്ടുണ്ടോ? ആവട്ടെ, എന്നിട്ട് പറയാം. ശരി, ഇനിയിപ്പോ ഞാൻ പെട്ടെന്ന് ചോദിക്കാം, ബിൽസിന്റെ ഷൂവിന്റെ സൈസ് പറയാൻ പറ്റും? 10. അത് പലതും മാറും, ചിലപ്പോ യു കെ 9, ചിലപ്പോ മാറില്ല. എന്നാലും 10 അല്ല, 11. പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ ഉണ്ട്, നമുക്ക് അത്യാവശ്യം പടമൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കഥയൊക്കെ ഭയങ്കരമായിട്ട് കേൾക്കുന്ന ആളു എന്ന നിലയ്ക്ക് വിൽസൺ അഭിനയിപ്പിക്കാനുള്ള പരിപാടികളും എപ്പോഴെങ്കിലും അത്തരം പരിപാടി ചോദിക്കട്ടെ? ചാടിക്കീര അവിടെ പറഞ്ഞു നിർബന്ധിക്കണം. നിർബന്ധിക്കൂ. അല്ല, ആക്ച്വലി അച്ഛന് കുറച്ച് താല്പര്യമുണ്ട്. ഞാനാണ് ഞാൻ വേണ്ട വേണ്ട, എനിക്ക് ബേസിക്കലി ഇഷ്ടമല്ല. അപ്പൊ എനിക്ക് എന്റെ കൂടെ നിൽക്കുന്നവരും അഭിനയിക്കുന്ന, ഞാൻ ഇവർക്കും അതുപോലെ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ എല്ലാ യൂട്യൂബ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മുടെ വീട്ടിലെ ക്യാരക്ടേഴ്സിനെ ഇൻട്രോഡ്യൂസ് ചെയ്യുക, അമ്മയെ വെച്ചിട്ട് ചെയ്യുക, അപ്പനെ വെച്ചിട്ട് ക്യാരക്ടർ ചെയ്യുക, അപ്പൊ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ അതിലൊന്നും ഞാൻ ഇതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ, ഇപ്പൊ ഞാനിപ്പോ എനിക്ക് അഭിനയിക്കാൻ മോഹമായിട്ടൊക്കെയാണ് ഇടക്കാട്ട് പറ്റാനുണ്ട്. ഞാൻ അതിനകത്ത് അഭിനയിച്ചിട്ടില്ല. എന്താ പറയാ, നമുക്കത് തോന്നത്തില്ല. കാരണം ഈ പ്രൊഡക്ഷൻ എങ്ങനെയെങ്കിലും നന്നാക്കണം എന്നുള്ള ഒരു ഇതിനു വേണ്ടിയാണ് എല്ലാവർക്കും ഒരു, അതായത് ഈ ലോകത്തിലുള്ള 100% ആൾക്കാർക്കും അഭിനയിക്കാനുള്ള മോഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ബിസിനസ്സിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, നമ്മൾ ആ ഒരു ക്യാരക്ടർ, ആ ഒരു നമ്മളെ കാരണം. പിന്നെ മാത്രമല്ല, ചില ആൾക്കാർക്ക് അഭിനയം ഇഷ്ടമാണ്, ആ പാഷനാണ്. ചിലവർക്ക് അത് ഇഷ്ടമല്ല. ഞാൻ ഇഷ്ടമല്ലാത്ത കാറ്റഗറിയിലുള്ള ഒരാളാണ്. എനിക്കങ്ങനെ എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിച്ചേക്കുന്നത് ഈ അഭിനയിക്ക് ക്യാമറയുടെ മുന്നിൽ വന്ന് നിൽക്കും. പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം പ്രൊഡക്ഷനിൽ, വേറൊരു പ്രൊഡക്ഷനിൽ എനിക്ക് ആ പ്രശ്നമില്ല. ആമേനിലൊക്കെ ഞാൻ കൂളായിട്ട് പോയി അഭിനയിച്ച് വന്നേക്കുന്നത്. ആമേനൊന്നും എനിക്ക് ഒരു സ്ട്രെസ്സും ഇല്ലായിരുന്നു. ആമേനാണേലും കിളിബോയാണേലും ഒക്കെ. പക്ഷേ നമ്മുടെ സ്വന്തം പ്രൊഡക്ഷനിൽ നമ്മൾ നിന്നിട്ട് ഇത്രയും പേരും, അതായത് നമ്മൾ വൈകുന്നേരം പൈസ കൊടുക്കേണ്ട ആൾക്കാർ, നമ്മൾ അവരുമായിട്ട് ആർഗ്യുമെൻ്റ് ഉണ്ടാവും, നമ്മൾ അവരുമായിട്ട് പല ഇതുണ്ടാവും, അവരുടെ മുന്നിൽ നമ്മൾ നിന്ന് അഭിനയിക്കുകയാണ്. അപ്പം നമ്മൾ ഭയങ്കര കോൺഷ്യസാണ്. ഇത്രയും പേര് നമ്മളെ നോക്കി നിൽക്കുകയാണ്, നമ്മുടെ എന്തെങ്കിലും ഒരു പാളിച്ച കാണാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഞാൻ അങ്ങനെ, ഞാൻ അത്ര കോൺഷ്യസ് ആയിട്ട് ഞാൻ ഇവരുടെ മുന്നിൽ തലേ തല്ലി വീണിട്ടുണ്ട്, തെന്നി വീണാ നാണം കെട്ടു പോയിട്ടുണ്ട്. അതാണ് അങ്ങനെ. അപ്പൊ നമ്മളങ്ങ് ഭയങ്കര കോൺഷ്യസ് ആവുകയാണ്. അപ്പൊ അതെനിക്ക് പറ്റുന്നില്ല. ഇതാകുമ്പോ ഞാൻ നല്ല കൂളായിട്ട് നടക്കുന്നു, ഫ്രീ ആയിട്ട്. ഞാൻ സെറ്റിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മാത്രമാണെങ്കിൽ എനിക്ക് ഒരു ടെൻഷനും ഇല്ല. പ്രൊഡക്ഷൻ എനിക്ക് ലെഫ്റ്റ് ഫിംഗർ ജോബാണ്, എളുപ്പമുള്ള പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കറിയാം എവിടെ എവിടെ എവിടെയാണ് പൈസ പോകുന്നത്, എവിടെ എവിടെ എവിടെയാണ് നമ്മൾ പിടിക്കേണ്ടത്, എവിടെയൊക്കെ വിടണം. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ അങ്ങനെ അല്ലായിരുന്നു. ആദ്യമൊക്കെ എവിടെ ഞാൻ, എൻ്റെ കൂടെ എല്ലാവരും ഉണ്ടെങ്കിൽ പോലും
നമ്മളെ പറ്റിച്ചുകൊണ്ട് പോകാൻ ആൾക്കാരാ. അപ്പം ഇപ്പൊ നമുക്ക് അറിയാം എവിടെയാണ് ഇവര് പിടിക്കുന്നത്, എവിടെയാണ് പ്രശ്നങ്ങൾ വരാൻ പോകുന്നത്, എന്താണ് ഇഷ്യൂ വരാൻ പോകുന്നത് എന്നുള്ള അറിയാവുന്നത് കൊണ്ട് ഇപ്പൊ സെറ്റിൽ കൂളായിട്ട് നടക്കും. പക്ഷെ അഭിനയം ഉണ്ടെങ്കിൽ അങ്ങനെയല്ല സീൻ. ഇപ്പൊ നമ്മൾ നിലവിൽ ഇപ്പൊ യൂട്യൂബ് അത്യാവശ്യം നല്ല വ്യൂവേഴ്സ് ഉണ്ട്, സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഇൻസ്റ്റയിൽ അക്കൗണ്ട് ഉണ്ട്, ഫേസ്ബുക്കിലുണ്ട്, അത്യാവശ്യം ക്യാമറ എഡിറ്റിംഗ് പ്രൊഡക്ഷൻ നമുക്കറിയാം, കഥാതിരക്കഥ സംവിധാനം സംഭാഷണം എല്ലാ പേരാണ്. എന്നാ പിന്നെ ഇനിയിപ്പോ ശരിക്കും ഒരു നമ്മൾക്ക് തന്നെ പ്രൊഡക്ഷൻ വേണ്ടി ഒരു പടം ഡയറക്ട് ചെയ്യാനുള്ള ഒരു പരിപാടി വളരെ സീരിയസ് ആയിട്ടൊക്കെ ഒന്ന് ആലോചിച്ചു പോയി ഡയറക്ട് ചെയ്യാനായിട്ട്. ഞാൻ ഈ യൂട്യൂബ് മുമ്പിലാണ് നമുക്ക് കോൺഷ്യസ് ആവുള്ളൂ. അല്ല, ഈ യൂട്യൂബ് ഒക്കെ തുടങ്ങുന്നതിനൊക്കെ ഒരുപാട് മുമ്പേ എനിക്ക് ഒന്ന് ആദ്യം എന്നോട് പറയുന്ന വിജയ് എന്നോട് പറയുന്നത് ഞാനൊരു പടം ഡയറക്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എനിക്ക് താല്പര്യമില്ല അത് കഴിഞ്ഞ് പിന്നെ പപ്പയ്ക്ക് പിന്നെ സിനിമ പ്രാന്താണ്. പപ്പ നീ അഭിനയിക്കണം അഭിനയിക്കും ഏറ്റവും കൂടുതൽ എന്നോട് അഭിനയിക്കാൻ പറയുന്നത് അത് പപ്പയാ. അപ്പം അത് നടക്കുന്നില്ല എന്നുണ്ട് പപ്പ പറഞ്ഞ ഡയറക്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ഏറ്റവും സൂപ്പർ ആയിട്ട് സെക്രട്ടറി ഭയങ്കര ഭാവാഭിനയം വരേണ്ട മുഖത്ത്. ഞാൻ പറയുന്നത് ആ ശൈലിനകത്ത് നമ്മള് പ്രൊഡ്യൂസർ ആയിരുന്നു നമ്മള് വേറൊരു ഇതല്ലേ. ഇതിപ്പോ ഞാൻ ഇതിനെടുക്കുന്നുണ്ടല്ലോ ആ സമയത്താണ് നമ്മള് വിളിച്ചിട്ട് പറയാ പപ്പ ഈ സീനുണ്ട് ഇതൊന്നും ചെയ്തേക്കണം എന്ന് പറയാം. ഞാൻ എന്നിട്ട് ഈ എനിക്ക് ടെൻഷനാണ്. അപ്പൊ ഞാൻ അവിടെ ക്യാമറയുടെ മോണിറ്ററിന്റെ അടുത്ത് പോയി ഞാൻ ഇങ്ങനെ ഇരിക്കും എന്താ ചെയ്യുന്നതെന്ന് അറിയാം. പപ്പ എപ്പോഴും സ്ക്രിപ്റ്റ് ഉണ്ടാവും ഇത് തന്നെ ആയിരിക്കും എന്നുള്ളത് പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും ഒരു ഐറ്റം അവിടെ ചെയ്തിട്ട് ഭയങ്കര ഇംപ്രൊവൈസേഷനാണ്. ഞാൻ അവസാനം മോണിറ്ററിന്റെ മുന്നിൽ എഴുന്നേറ്റ് ഓടും എപ്പോഴും സംഭവിക്കുന്ന നമുക്ക്. ഞാൻ കുറച്ച് നാടകമൊക്കെ പണ്ട് നാടകമൊക്കെ ചെയ്ത് സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് യൂണിറ്റ് ഒക്കെ നാടകത്തിന് ഉണ്ടായിട്ടായിരുന്നു. അതിൽ ഞാൻ സംവിധാനം ചെയ്ത് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള അപ്പൊ എനിക്ക് എന്നെ പിന്നെ ആരും പഠിപ്പിക്കണ്ടായില്ല. അക്കൽദാമ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ സിനിമ? പഴയ സിനിമ കേട്ടിട്ടുണ്ട്. ആ സിനിമ സ്ക്രിപ്റ്റ് എഴുതിയത് ഞാനും പി ആർ ചന്ദ്രൻ സാറും കൂടിയാണ്. ഈസ്റ്റർ ഫിനിഷിംഗ് ആണെങ്കിൽ ഇത് കഴിക്കണം, ഞാൻ കഴിക്കാൻ പോകുന്നുള്ള വരും മുമ്പ് നമുക്ക് ഫൈനലി നല്ലൊരു ഈസ്റ്റർ ദിവസമാണ് ഇന്ന്. ഇനിയിപ്പോ പടത്തിന്റെ അനൗൺസ്മെന്റ് കാര്യങ്ങളുണ്ടെങ്കിലും ഫൈനലി നമ്മുടെ ഓഡിയൻസിനോട് പറയാനുള്ള ഒരു കാര്യം ഒരു പണ്ട് ഒരു ഹാപ്പി ഈസ്റ്റർ ഈവനിങ് ആയിട്ടില്ല, ഈവനിങ് ആയിരുന്നെങ്കിൽ പനങ്ങളിൽ കൂടെ കിട്ടിയാണ്. ഗ്ലാസിന് വലിപ്പം കണ്ടോ, രണ്ടടി മൂന്നിഞ്ചൊക്കെയാണ്. ഇതില് ലസ്സി ഒക്കെ കുടിക്കണം, പക്ഷെ ഇതിൽ വെള്ളം തന്നിട്ടുണ്ട്. നമ്മുടെ പടം റിലീസാണ്, കളൻ, സൗബിൻ, ദിലീഷ് പോത്തൻ, ഹരീഷ് കണാരൻ. അപ്പം ഒരു നല്ല സദ്യ സിനിമയാണ്. അപ്പം ആരും മറക്കാതെ കാണാ, തിയേറ്ററിൽ പോയി തന്നെ കാണാ. നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഇത്ര നാൾ ഇരുന്നതാണ്. അപ്പം എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട സിനിമയാണ്. എന്തായാലും ഗംഭീര ഒരു ഈസ്റ്റർ ആണ്, എത്തോളം കൗമുദിയോടൊപ്പം നിങ്ങളൊപ്പം ഒക്കെ ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി അഭിപ്രായം പറയാം, അത് ഇതിലില്ലാട്ടോ. അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി കൗമുദിയുടെ വകയും ഞങ്ങളുടെ എല്ലാവരുടെയും വകയും ഹാപ്പി ഈസ്റ്റർ. താങ്ക് യു, ഹാപ്പി ഈസ്റ്റർ.